എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചങ്ങനാശ്ശേരിയിലാണ് നിൽക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ വളരെ ചരിത്രപ്രസിദ്ധമായ ചിത്രക്കുളത്തിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഒന്നറിയുവാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചിത്രക്കുളം. രാജഭരണകാലത്ത് നിർമ്മിച്ച ഈ ചിത്രക്കുളം, അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഇതാണ് ചങ്ങനാശ്ശേരിയുടെ പൈതൃക സ്മാരകമായ പുഴവാതില പ്രസിദ്ധമായ ചിത്രക്കുളം. പോളതിങ്ങിയും പരിസരം കാടുകയറിയും ഒക്കെ ഈ ചിത്രക്കുളം ഇപ്പോൾ നാശോന്മുഖമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 14-ാം നൂറ്റാണ്ടിൽ തെക്കുംകൂർ രാജാവ് പണി കഴിപ്പിച്ചതാണ് ഈ ചിത്രക്കുളം. പെരുന്തച്ചൻ പണിതാണെന്നും അതല്ല ഉളിയന്നൂർ ഗ്രാമത്തിൽ പെരുന്തച്ചൻ നിർമ്മിച്ച ചിത്രക്കുളത്തിൻ്റെ അളവുകൾ അനുകരിച്ച് രാജാവ് ഇവിടെ പണി കഴിപ്പിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. വിചിത്രക്കുളം എന്ന പേര് ലോപിച്ചാണ് ചിത്രക്കുളം ആയതെന്നും ഇവിടെ പഴമക്കാരൊക്കെ പറയുന്നു. 1980 വരെ ഈ നഗരത്തിലെ ജനങ്ങൾ ധാരാളമായിട്ട് ചിത്രക്കുളത്തിൽ വന്ന് കുളിച്ചിരുന്നതായി പരിസരവാസികളൊക്കെ പറയുന്നു. 1992 നഗരസഭയാണ് ഇതിൻ്റെ ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്, നവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഈ കുളത്തിൻ്റെ നടുവിലടിയിലായി ഒരു വലിയ കിണറുണ്ടെന്നും ഇത് കനമുള്ള മരപ്പലകൾ കൊണ്ട് മൂടിയിട്ടുള്ളതാണെന്നുമാണ് ഇവിടേക്കുള്ള പഴമക്കാർ പറയുന്നത്. ഒരു ഹെക്ടർ 24 ആർ വിസ്തീർണമുണ്ട് ഈ കുളത്തിന്. വിശാലമായൊരു കുളമാണിത്. ശരിക്കും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ശുദ്ധജലത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് തന്നെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ചിത്രക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുപോയുള്ള കുറച്ച് ദൃശ്യങ്ങൾ കൂടി നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതാണ് ചിത്രക്കുളത്തിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. പലതവണ നഗരസഭയുടെ നേതൃത്വത്തിലൊക്കെ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളിലൊക്കെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം വിഫലമായി തീരുകയായിരുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു നവീകരണ പദ്ധതി വരുന്നുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് പദ്ധതിയെ കാണുന്നത്. ഒരു ചതുരാകൃതിയിലാണ് ഈ കുളം. പക്ഷേ ഈ കുളത്തിൻ്റെ മധ്യഭാഗത്ത് പണ്ട് കുളിക്കാനൊക്കെ പോയിട്ടുള്ള, ഇന്നിപ്പോൾ കുളിക്കാനൊന്നും സാധ്യമല്ല, കുളിക്കാനൊക്കെ പോയിട്ടുള്ള ആളുകൾ പറയുന്ന മധ്യഭാഗത്ത് നിന്ന് നോക്കിയാൽ ഒരു റൗണ്ടായിട്ടാണ് ഈ കുളം തോന്നുന്നത്. അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ അകത്തുനിന്ന് ഒരു തുരങ്കം, അത് കൊട്ടാരത്തിലേക്ക് പുഴവ തുരങ്കം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇതാണ് ചിത്രക്കടവ് മഹാദേവ ക്ഷേത്രം. തെക്കുംകൂറിലെ ഇളയരാജാവായ അപ്പന്തമ്പുരാൻ്റെ പിന്മുറക്കർ 1910 സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രം യോഗക്ഷേമ സഭയുടെ അധീനതയിലാണ്. കുളവും മറ്റും നഗരസഭയുടെ അധീനതയിലുമാണ്. ക്ഷേത്രം ഒരുപാട് വിശ്വാസികളൊക്കെ വരുന്ന ക്ഷേത്രമാണ്. വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്രത്തിനടുത്തായി ഒരു ചിത്രക്കടവ് ഉണ്ടായിരുന്നു, പ്രസിദ്ധമായ ചിത്രക്കടവ്. രാജഭരണകാലത്തൊക്കെ അവിടെ രാജകുടുംബത്തിലെ ആളുകളൊക്കെ ആ കടവിലൂടെയാണ് ഈ കുളത്തിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഈ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ, നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു നവീകരണ പദ്ധതി ചുറ്റുമതിൽ നിർമ്മാണം നടന്നിരുന്നു. ആ സമയത്താണ് ഈ കടവ് കൂടി സംരക്ഷണ വിധി നിർമ്മിച്ചപ്പോഴത്തേക്ക് ഈ കടവ് അന്ന് പൊളിച്ചു മാറ്റുകയായിരുന്നു. ഈ കുളത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ പ്രചാരത്തിലുണ്ട്. പുഴവാതിലെ നീരാഴി കൊട്ടാരത്തിൽ നിന്നും ഈ കിണറ്റിലേക്ക് തുരങ്കപ്പാത രാജവാഴ്ചക്കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. എന്നാലിതിപ്പം കണ്ടവരൊന്നും അടുത്തടുത്ത് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളത്തിൻ്റെ നടുവിൽ അടിയിലായി ഒരു വലിയ കിണറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കിണറ്റിലേക്കാണ് ഈ തുരങ്കപ്പാത എത്തിച്ചേരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ചങ്ങനാശ്ശേരിയിലെ റോട്ടറി ക്ലബ്ബാണ് ഈ കുളത്തിൻ്റെ നവീകരണത്തിനായിട്ട് ഒരു പദ്ധതിയുമായി നഗരസഭയെ സമീപിച്ചിരിക്കുന്നത്. നഗരസഭ അതിന് അനുമതി കൊടുത്തു. അതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയൊക്കെ ഈയിടെ നടക്കുകയുണ്ടായി. കുളത്തിൻ്റെ കരയിലൂടെ നടക്കാനും വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു വിപുലമായ പദ്ധതിയാണ്. കുളം പൂർണ്ണമായിട്ട് നവീകരിക്കുന്ന പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നവീകരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാലനവും ഈ റോട്ടറി ക്ലബ്ബ് ഏറ്റെടുക്കാമെന്നാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
വളരെ പ്രതീക്ഷയോടെയാണ് ചങ്ങനാശ്ശേരി നഗരവാസികൾ ഈ പദ്ധതിയെ കാണുന്നത്. കുളത്തിൻ്റെ തെക്ക് കിഴക്കൻ മൂലയിലായിട്ടൊരു വലിയ താന്നിമരമുണ്ട്. ഇതിൻ്റെ വേരുകൾ ഈ കുളത്തിലെ ജലം ശുദ്ധിയാക്കുന്നതായും ഇതിന് ഔഷധ ഗുണമുള്ളതാക്കുന്നതായിട്ടുമൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ചിത്രകുളത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി ഒട്ടേറെ പദ്ധതികൾ പലവട്ടം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവയൊക്കെയും ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തവണത്തെ പദ്ധതികളെങ്കിലും ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ കുളം ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.